ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ കുറച്ചു നാളുകളായി ഭീതി പടർത്തുന്ന അരിക്കൊമ്പൻ ആനയെ പിടിക്കാൻ സർവ സജ്ജീകരണവുമായി വനംവകുപ്പ്. വരുന്ന വെള്ളിയാഴ്ച മോക്ഡ്രിൽ നടത്തി ശനിയാഴ്ച അരിക്കൊമ്പനെ വരുതിയിൽ ആഴ്ത്താനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തു വരുന്നത്. ഇതിനായി കുങ്കിയാനകൾ സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങി. മുത്തങ്ങയിൽ നിന്നുള്ള രണ്ടാമത്തെ കുങ്കിയാന സൂര്യയും സ്ഥലത്തെത്തി. ആകെ 4 കുങ്കിയാനകളാണ് അരിക്കൊമ്പനെ പിടിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളാവുന്നത്. ശ്രമം വിജയിപ്പിക്കാനായി വനംവകുപ്പിന്റെ 71 പേരുള്ള സംഘം 11 ടീമായി തിരിഞ്ഞ് ഓരോ നീക്കങ്ങളും ഏകോപിപ്പിക്കും. കുറച്ചു മാസങ്ങളായി മേഖലയിലെ ആളുകളുടെ ഉറക്കം കെടുത്തുകയാണ് അരിക്കൊമ്പൻ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10 വീടുകൾ നശിപ്പിച്ചു. പേരുപോലെ തന്നെയാണ് അരിക്കൊമ്പനെ കൊണ്ടുള്ള പ്രധാന ഉപദ്രവവും. അരി മോഷ്ടിച്ചു തിന്നു തിന്നാണ് കള്ളക്കൊമ്പൻ പിന്നീട് അരിക്കൊമ്പനായി മാറിയത്. പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയാണ് അരിക്കൊമ്പൻ കൂടുതൽ തവണ ആക്രമിച്ചത്. ഏകദേശം 40 വയസ്സും പ്രായം കാണും അരിക്കൊമ്പനെ. നീളം കുറഞ്ഞു കൂർത്ത കൊമ്പുകളും ഇവന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. നാടറിയിച്ചുകൊണ്ടുള്ള വരവും പോക്കും പതിവായതോടെ ചിന്നക്കനാൽ ശാന്തൻപാറ വാച്ചർമാരുടെ പ്രത്യേക നോട്ടപ്പുള്ളിയായി മാറി അരിക്കൊമ്പൻ. ഇങ്ങനെയൊക്കെയെങ്കിലും അവിടത്തുകാർ അരിക്കൊമ്പനെ സ്വാമി അയ്യപ്പൻ എന്നൊക്കെയാണ് വിളിച്ചു പോരുന്നത്. ഇത്രയും നാളുകളായി ഇവിടെ വന്നു പോകുന്ന ആനയെ ഉപദ്രവകാരിയെങ്കിലും കുറച്ച് കരുതലും ഇഷ്ടത്തോടെയുമാണ് ഇവിടത്തുകാർ കാണുന്നത്. ശനിയാഴ്ച പുലർച്ചെ മയക്കുവെടി വെച്ച് അരിക്കൊമ്പനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കൊമ്പന്റെ വരവ് വഴി മനസ്സിലാക്കി സിമന്റ് പാലത്തിന് സമീപത്തായി അരിയും പഞ്ചസാരയും സാധനങ്ങളും ഒരുക്കി വല വിരിച്ചു കാത്തിരിക്കുകയാണിവർ. ഇത്രയും കൃത്യമായതും സൂക്ഷ്മവുമായ സജ്ജീകരണങ്ങൾ കൊണ്ട് അരിക്കൊമ്പനെ മെരിക്കാനുള്ള കെണിയിൽ ആശാൻ വീഴുമോ എന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം.